എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നിങ്ങളെ ബാക്കിൽ കാണുന്നത് പുഴക്കൽ എന്ന് പറയുന്ന ടെമ്പോ ട്രാവലർ ആണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, വയനാട് നിന്ന് രണ്ട് ട്രാവലർ വന്നിരുന്നു എന്നൊരെണ്ണം ഇതാണ് പുഴക്കൽ എന്ന് പറയുന്ന ട്രാവലർ ആണ്. അപ്പൊ ഇതിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റീരിയർ വർക്കുകളും അതേപോലെ പെയിന്റിങ്ങും അതിന്റെ ഫുൾ വർക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ വർക്കുകളും കാര്യങ്ങളെല്ലാം അതിന്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും വയനാട് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്, താമരശ്ശേരിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ എല്ലാ സാധനങ്ങളും നമ്മൾ അഴിച്ച് പീസാക്കി കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സൈഡിൽ പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ സൈഡിലെല്ലാം മഴ പെയ്ത് കരിച്ച് തുരുമ്പെടുത്തിട്ട് മൊത്തം സൈഡെല്ലാം പോയിരിക്കുകയായിരുന്നു. അതെല്ലാം നമ്മൾ വെൽഡ് ചെയ്ത് അതിൻ്റെ ഷീറ്റും കാര്യങ്ങളെല്ലാം വെച്ച് ഈ സൈഡിലുള്ള പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഫ്ലോറിൽ കുറച്ച് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ അവിടെ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് ഇതിൻ്റെ ഫ്ലോറ് നമ്മളിതിൻ്റെ ഫ്ലോറിൻ്റെ വർക്ക് ഇന്ന് രാത്രിയോടുകൂടി നമ്മുടെ ഫ്ലോറിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിയും. അതേപോലെ തന്നെ ബെർത്താണ് ഈ കിടക്കുന്ന രണ്ട് ബെർത്താണ്, ഈ സെയിം ബെർത്ത് തന്നെയാണ് നമ്മൾ ഈ വണ്ടിയിൽ കയറ്റുന്നത്. ഈ സൈഡിലിരിക്കുന്ന പ്ലൈവുഡിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ സൈഡിൽ സ്റ്റീരിയോ വർക്കുകളും അതേപോലെ തന്നെ പെയിൻറ്റിങ് വർക്കുകളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ട് കപ്പലിനും കാര്യങ്ങളെല്ലാം മാറാനുള്ള എല്ലാ കപ്പലിനും അതേപോലെ തന്നെ പുട്ടി വർക്കുകളും ബാക്കിലൊക്കെ ഈ സൈഡൊക്കെ എവിടെ പൊട്ടിയിട്ട് ഇതെല്ലാം ചടങ്ങിയിരിക്കുകയാണ്. അതെല്ലാം മാറ്റി അതേപോലെ തന്നെ സൈഡിലുള്ള പുട്ടി വർക്കുകളും കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഒരു 70% പുട്ടി വർക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഇന്റീരിയർ വർക്കൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെയിൻറ്റർമാർ ഫ്രീ ആയതുകൊണ്ടിട്ട് അതും അങ്ങനെയുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നടന്നുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ തുമ്പി എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളെല്ലാം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതുണ്ട്, ഈ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ താമരശ്ശേരിയിലുള്ള വണ്ടിയുടെ ടോപ്പ്, ശരിക്കും പറഞ്ഞാൽ പുഴക്കൽ എന്ന് പറയുന്ന വണ്ടിയുടെ ടോപ്പ് ഇതാണ്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ വുഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം അതിൽ ഫിറ്റ് ചെയ്യാനും കാര്യങ്ങളെല്ലാം വുഡ് ഡിസൈനെല്ലാം അടിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ്, ഇതേപോലെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ, നല്ല രീതിയിൽ പാച്ച് വർക്കും കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം വയനാട് നിന്ന് വരുന്ന വണ്ടികൾക്ക് പാച്ച് വർക്ക് കൂടുതലാണ്. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ തുരുമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ ഫ്രണ്ടിലും കാര്യങ്ങൾ, ഫ്രണ്ട് ഗ്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് അഴിക്കാനുള്ളതാണ്. തുമ്പിയുടെ അഴിക്കാനുള്ളതാണ് പുഴക്കലിന്, രണ്ട് വണ്ടിയുടെ നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് രണ്ടും അഴിക്കാനുള്ളത്. ഇതിനുള്ളിലാണെന്നുണ്ടെങ്കിലും ഈ ഭാഗത്ത് ചെറിയൊരു പാച്ച് വർക്ക് കാര്യങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും കൊണ്ട് അകത്ത് ചെറിയൊരു പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അഴിക്കണം നമുക്ക്. ഈ ഇതിൻ്റെ എയർ ഫിൽറ്ററും ബാക്കിയുള്ള ഫിൽറ്റർ കാര്യങ്ങളെല്ലാം അഴിച്ചാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെച്ചാൽ ക്യാരിയറും കാര്യങ്ങളെല്ലാം ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വെയിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം മാറാനുള്ളതാണ്. അപ്പോൾ ഗ്രില്ലെല്ലാം നമ്മൾ അഴിച്ച് എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. സൈഡിലാണ്, സൈഡിൽ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഒരു ഫ്രണ്ട് സ്കേർട്ട് ഫിറ്റ് ചെയ്യണം. പിന്നെ അതിന് മിററാണെന്നുണ്ടെങ്കിലും നമ്മൾ ന്യൂ മോഡൽ മിററാണ് ഇതിൻ്റെ അത് ഫിറ്റ് ചെയ്യണത്. ഉണ്ടോ, ഇനിയിപ്പോൾ ഇതിപ്പോൾ മണി നമുക്ക് എപ്പോൾ സർഫേസർ അടിക്കാൻ പറ്റും. സർഫേസർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പെയിൻറ്റിങ്ങിന് ഒരു സമയമൊന്നും വേണ്ട. പക്ഷേ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉള്ളിലുള്ള ഫ്ലോർ വർക്കും അതേപോലെ തന്നെ മാഷ് ഭായി എന്താ പിന്നെ ഇതിന്റെ ഇപ്പൊ എവിടെ ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഇപ്പൊ ബിൽഡിംഗ് കഴിഞ്ഞു. നമ്മളിപ്പോ കണ്ടാക്കണ ആ ഒരു പാച്ചുവർക്കുള്ളിലൊക്കെ കഴിഞ്ഞാൽ ഫ്ലോറിംഗ് എന്ന് തീരും. ഫ്ലോറിംഗ് ഇന്നത്തെ കൂടി കഴിയുമല്ലേ, ഫ്ലോറിംഗ് ഇന്ന് പരിപാടി കഴിയുമല്ലോ. നമ്മൾ ഗ്രീസൊക്കെ ഇട്ട് നല്ല രീതിയിലല്ല ചെയ്യണല്ലോ. നൈറ്റിലൂടെ നമുക്ക് ഫ്ലോറിംഗിന്റെ പരിപാടി അങ്ങ് തീരാം. പിന്നെ നാളെ സർഫേസ് അടിക്കാം. സർഫേസ് അടിച്ചിട്ട് ഫൈനൽ ഒന്നും കൂടി വരച്ചൊന്നും ഇതാക്കിയിട്ട് നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റും. പെയിന്റ് അടിച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം പിന്നെ ക്ലിയർ അടിക്കുമല്ലോ. ക്ലിയർ നമ്മൾ ആരും ഒരു വട്ടം അടിക്കുന്നുള്ളൂ, ഒരു വട്ടം അടിക്കുമല്ലോ. അവർ രണ്ടുപേരും ക്ലിയർ അടിക്കുന്നത് ട്രാവലറിനുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് കൂടി വെള്ളം ലീക്കാണ് വണ്ടിക്കൊക്കെ ഏറ്റവും വലിയൊരു തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ അതെല്ലാം ഇനിയിപ്പോ ഗ്ലാസ്സുകളും കാര്യങ്ങളെല്ലാം അഴിക്കാനുണ്ട്. നമ്മൾ പെട്ടെന്ന് തീർക്കാം അല്ലെ, പക്ഷേ പെട്ടെന്ന് തീർക്കാന്നായിരിക്കും. പക്ഷെ ട്രാവലർ പണി എന്ന് പറഞ്ഞാൽ തീരില്ല, ചെയ്യുന്നവരും കൂടി കൂടി വരും. ഒരു ട്രാവലർ പണിയാന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് നമുക്ക് ലോറി എനിക്ക് തോന്നുന്നു 5 മണി കൊണ്ട് തുടരാൻ പറ്റുമല്ലേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ട്രാവലറിന്റെ പണി എന്ന് പറഞ്ഞാൽ. ഏത് വർഷോപ്പുകാരോടും നിങ്ങൾ വേണ്ടി ചോദിച്ചു നോക്കിയോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് പണി തീർന്ന് കിട്ടൂല. ഇത് ഉണ്ട്, ഇത് നമ്മുടെ അജിനാസാണ്. അജിനാസ് വയനാടല്ലേ സ്ഥലം? വയനാട് എവിടെ അജിനാസ സ്ഥലം? സുൽത്താൻ ബത്തേരിയിലാ? അത് ശരി. സുൽത്താൻ ബത്തേരി എവിടെ സ്ഥലം? ഇരുള്. അത് ഏത് റൂട്ടിലേക്കാണ്? പുൽപ്പള്ളി റോഡാ. ഇത് അജിനാസാണ്ടാ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ബായി ആണെന്നുണ്ടെങ്കിൽ മൊത്തം കളിഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പ് ഒന്ന് കയറ്റി നോക്കണം. ആകില്ലേ, എന്താ പിന്നെ ടോപ്പ് എന്താ ചെയ്യണ്ടേ? നാളെ നമുക്ക് ഇതിന്റെ ടോപ്പ് കയറണം. അതല്ല ഞാൻ ചോദിച്ചേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബെർത്തിന് അപ്പൊ വ്യത്യാസം വരും. നമ്മള് ഹൈറ്റ് വ്യത്യാസം വരും. നമ്മള് ഉള്ളു കുഴിച്ചിട്ടില്ലേ, ഉള്ളു കുഴിച്ചാലും ബെർത്തിന് അളവ് വ്യത്യാസം വരും. ഓ, കേറ്റി നോക്കിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ബെർത്ത്. പഴയത് കുഴിയില്ലല്ലോ, ഇപ്പൊ കുഴിച്ചാരണം. അളവ് വ്യത്യാസം വരും അല്ലേ. അപ്പൊ ആ ഒരു ഇഞ്ചിന്റെ വ്യത്യാസം നമുക്ക് ബെർത്തിൽ കാണിക്കും അല്ലേ. അപ്പൊ ബെർത്ത് കട്ട് ചെയ്യണോ അത് നമ്മൾ ബോൾട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ വെച്ച് നോക്കണം അല്ലേ, വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അതിന്റെ ഇപ്പൊ വർക്കുകളും കാര്യങ്ങളെല്ലാം നടന്നിട്ടിരിക്കണം. അതിന്റെ ടോപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് വെച്ച് ഫിറ്റ് ചെയ്ത് ഇറക്കണം. കാരണം വയറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് ഒക്കെ ഇട്ട് വളരെ നല്ല രീതിയിലാണ് വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ടോപ്പ് കയറ്റി, ടോപ്പ് എന്ന് പറഞ്ഞാൽ LED ടോപ്പ് ആണ്. അത് നമ്മൾ റെക്സിന് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് അതെല്ലാം കയറ്റി ഫ്രണ്ടിൽ കയറ്റിയിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് താഴെ ഇറക്കണം. പിന്നെ തന്നെ ഡാഷ് ബോർഡ് പെയിന്റ് അടിക്കാനുണ്ട്, ഫ്ലോറ് ക്ലീൻ ചെയ്യാനുണ്ട്, AC വർക്കുകൾ ചെയ്യാനുണ്ട്. ഇനിയും വർക്കുകൾ കിടക്കുകയാണ്, ഒരുപാട് വർക്കുകൾ ഇനി ഈ വണ്ടിയിൽ കിടക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വണ്ടിയിൽ ഇറക്കാനായിട്ട്. എന്തായാലും വണ്ടി ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഇറക്കുള്ളൂ. വണ്ടി ലോക്കൽ രീതിയിലൊന്നും ഇറക്കുന്ന പരിപാടിയൊന്നുമില്ല, വളരെ നീറ്റായിട്ടാണ് നമ്മൾ ഇറക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പാച്ച് വർക്കൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ നീറ്റായിട്ടാണ്. ഞാൻ കാണിച്ചാലോ.
പാച്ച് വർക്ക് ഉണ്ട്, ഡോറിന്റെ ഇവിടെ പാച്ച് വർക്ക് ഉണ്ടായിരുന്നുണ്ട്. ഈ ലോക്ക് ഇങ്ങനെ ഭാഗമൊക്കെ മൊത്തം ധരിച്ചു പോയിരിക്കണം, അതെല്ലാം മാറി എന്നിട്ട് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഷീറ്റ് മാറി, അതുപോലെ താഴത്തും ഒക്കെ അതിന്റെ സൈഡുകളും കാര്യങ്ങളെല്ലാം മാറി. ഇനി പിന്നെ ഉള്ളിലുള്ള രണ്ടുമൂന്ന് കാര്യങ്ങൾ വെൽഡിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിൽ ഡോറ് തുരുമ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളത് മെല്ലെ ഈ ട്രാവലറുടെ പണി എന്ന് പറഞ്ഞാൽ വെറുതെ വെച്ച് വെൽഡ് ചെയ്യാനൊന്നും പറ്റില്ല. അന്നൊരു ഇന്നറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കണ്ടിട്ടുണ്ട്. ഈ കാണുന്ന ഈ തുരുമ്പെല്ലാം നമ്മൾ മേളിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് അത് വളരെ ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പം അതിൻ്റെ വർക്കുകളും കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ മാക്സിമം ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തായാലും ഈ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. ഒരു 5 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി ഇറങ്ങും. അതേപോലെ തന്നെ ഒരു 4-5 വണ്ടി കർണാടകയിൽ നിന്ന് നമുക്ക് ബുക്കിംഗ് ഉണ്ട്. അവർ 2-3 പേര് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വർക്കുകളും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ബുക്കിംഗ് എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 15 ദിവസത്തിന് ശേഷം നമ്മൾ ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതെല്ലാം നമ്മൾ കയറ്റാൻ പോകണം അല്ലേ. ഇതാണ് അതിൻ്റെ ടോപ്പ്. ആ ഇതാണ് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ് അല്ലേ. ആ ഓക്കെ 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 അല്ലേ. ഇതിനിപ്പോൾ ഇതിൻ്റെ ആ ഗ്ലോബും എല്ലാം ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ഇതുണ്ട്, ഇതിങ്ങനെയാണ് കൊണ്ടുവരേണ്ട. ഇതിങ്ങനെ പൊക്കി ഇപ്പോൾ നേരെ വണ്ടിയുടെ അകത്ത് കയറ്റി ഫിറ്റ് ചെയ്ത് നോക്കണം. ഇത് പഴയ ടോപ്പ് തന്നെയാണ് കേട്ടോ, പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ പുതിയത് പണിയുമ്പോൾ എടാ നോക്കണം കേട്ടോ. ആ മേളിൽ ആ കാലമൊന്നും കൊള്ളല്ലത് ആ ഷീറ്റൊന്നും. ഇതുണ്ടോ ഇതിങ്ങനെ മൊത്തം ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ടോപ്പിൽ കയറ്റി ഒരാളുടെ അകത്തേരി പിടിക്കട്ടാ. വേണ്ട ഇതുണ്ട്, ഇതുപോലെ ആംഗ്ലയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. പഴയ ആംഗ്ലയറൊക്കെ തന്നെയാണ്, പക്ഷെ അതെല്ലാം അതിലേക്ക് വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് ഇറക്കണം. ഒരു 1.5 ഇഞ്ചോളം നമുക്ക് ഇത് പണി നടത്താനുള്ള 1.5 ഇഞ്ച് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പഴയ ഹോളുകളും കാര്യങ്ങളെല്ലാം അടച്ചിടണം. ലൈറ്റിൻ്റെ പഴയ ഹോൾ ഇറങ്ങുന്നുണ്ട്, ഇത് പഴയതാണ്. ഇത് പുതിയ ഹോളാണ്, പുതിയ ഹോളും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ആ ഇതിൻ്റെ ഫ്ലോറൊന്നും കുഴപ്പമില്ല അല്ലേ. ഫ്ലോറൊക്കെ അടിപൊളിയല്ലേ മാഷ് ഭായി. ഫ്ലോറും ചെയ്യണ്ടല്ലോ, ഈ ഇടയ്ക്ക് ചെയ്തതാണല്ലേ. ഇതുണ്ട്, ഇനിയിപ്പോൾ വേണ്ടത് പൊക്കി വെക്കാൻ വേണ്ട. നോക്കി പിടിക്കട്ടാ അങ്ങനെ വട്ടം പിടിക്കണേ. ആ കണ്ണിലും കാലിലും കൊള്ളരുതല്ലത് ആ കമ്പ്. ആ നോക്കി നീ അത്തേറാ. ആ തിരിക്കും വട്ടം. ആ അവന് അവന് ഐഡിയ കിട്ടിയിട്ടുള്ള അതാണ് സന്ദീപ് ആദ്യം. ആ അത് സീറ്റ്, ആ ഡ്രൈവർ സീറ്റ് പ്രശ്നമുള്ള അല്ലേ. ആ ആ ഓക്കെ ഓക്കെ ഇതുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇനി നിങ്ങൾ മാറ്റി കൈ നോക്കണം കേട്ടാ. ആ ഓക്കെ 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 സന്ദീപ് ആ സൈഡ്. ആ നീച്ച. ആ ഓക്കെ അങ്ങനെ കയറ്റി വെച്ചു വേണ്ട. ഇനിയിപ്പോൾ അത് മേളിൽ വെച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ബോട്ടുകളും കാര്യങ്ങളെല്ലാം ഇടണം. കുട്ടികളായിരുന്നെട്ടാ സൈഡിലോട്ട്, ഈ സൈഡിലോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ മാറണണ്ട. അതുണ്ട് ടോപ്പ് കണ്ട, ടോപ്പ് നമ്മൾ ഡിസൈൻ ടോപ്പാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി ഇറക്കണം. എല്ലാവരും വിചാരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറുതെ ചുമ്മാ നിസ്സാര പണിയുള്ളതാണ് എല്ലാവരും വിചാരം. പക്ഷേ ഇതൊന്നും അല്ല, ഇത് പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്രാവശ്യം സാധനം അതിന് മേളിൽ കയറ്റി ഇറക്കണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം, ബെർത്തൊക്കെ ചിലപ്പോൾ വളഞ്ഞൊക്കെ ഇരിക്കും. ഇതുണ്ടോ നമ്മളിപ്പോൾ വേണ്ട ടോപ്പ് പ്ലൈവുഡ് ടോപ്പ് വേണ്ട. നമ്മളാ ചെയ്തിട്ട് നമ്മളാ പഴയ ടോപ്പ് തന്നെയാണ്, അതിൻ്റെ അടുത്ത് നമ്മളാ പുതിയ ഡിസൈനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇറക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ടോപ്പ് നമ്മൾ കയറ്റി ബോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ബെർത്ത് ചിലപ്പോൾ ഒന്ന് അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മളൊരു 1.5 ഇഞ്ച് അതിന് ഗ്രൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂവിൻ്റെ വ്യത്യാസത്തിൽ ഇറക്കം കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ബെർത്ത് വന്നു കഴിഞ്ഞാൽ നേരെ ബെർത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ചരിവുണ്ട്. നമ്മളിപ്പോൾ ഈ സൈഡ് റൈറ്റ് സൈഡിലെ ബെർത്താണ് ഇപ്പോൾ നമ്മളുണ്ട്. റൈറ്റ് സൈഡിലെ ബെർത്ത് നമ്മൾ അതുമായിട്ട് ഫിറ്റ് ചെയ്ത് നോക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് സൈഡാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുമോ എന്താണെന്നുള്ളത് നമുക്കത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നമ്മൾ മേലൊക്കെ ഒന്ന് തള്ളിയാണ്. ആ മേലെ തള്ളിയാണ് മേലൊക്കെ ആണ്ടാ കറക്റ്റാണുള്ളതിലെ. ഏഹ് അടിയിൽ വേണമെങ്കിൽ ഒന്ന് സ്കെയിലൊന്ന് വെച്ച് നോക്കണം. സ്കെയിൽ എന്തെങ്കിലും അടിയിൽ വെച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? നേരെയാണെന്നുള്ള കുഴപ്പമില്ല അല്ലേ. ലെവലാണ് അടിയിൽ നിന്ന് താഴത്തേക്ക് മേളിലൊക്കെ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഈ തരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ചോദിക്കും. ഇതിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ബെർത്താണ്, റൈറ്റ് സൈഡ് ബെർത്ത് പക്കയാണ് കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല, അതെല്ലാം ക്ലിയറാണ്. ഇപ്പോൾ ഈ സൈഡ് ബെർത്തും കൂടി വേണ്ട കയറ്റി സെറ്റ് ചെയ്യണതാണ്. അതും പക്ക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്ലൈവുഡ് കൂടി ചേർന്നിരിക്കുന്നുണ്ട്, ചേർന്നിരിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. വേണ്ട ഫോമും വരുമ്പോഴത്തേക്കും ആ ഫോമിൻ്റെ ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കും. പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. വണ്ടികളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാക്സിമം ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ താങ്ക് യു.